ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനായി ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. പോളിംഗ് ബൂത്തുകളിലെ ഒരുക്കങ്ങളും സുരക്ഷയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികും പരിശോധിച്ചു. വൈക്കം നിയമസഭാ മണ്ഡലത്തിലെ 5 പോളിംഗ് ബൂത്തുകളാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത്. വൈക്കം മണ്ഡലത്തിൽ ക്രിട്ടിക്കൽ ബൂത്തായി രേഖപ്പെടുത്തിയിട്ടുള്ള ചെമ്പ് വിജയോദയം യു പി സ്കൂൾ, സെൻസിറ്റീവ് ബൂത്തായി കണക്കാക്കിയിട്ടുള്ള ചെമ്മനത്തുകര യു പി സ്കൂൾ, മുണ്ടാർതുരത്തിലെ ഏക ബൂത്തായ 48-ാം നമ്പർ അംഗൻവാടി, കുടവച്ചോ സെന്റ് മൈക്കിൾസ് HSS, കല്ലറ ശാരദവിലാസിന് യു പി സ്കൂൾ എന്നീ ബൂത്തുകളാണ് സംഘം സന്ദർശിച്ചത്. പോളിംഗ് ബൂത്തുകളിലെ സുരക്ഷയും ശുചിമുറി സൗകര്യങ്ങളും ഭിന്നശേഷിക്കാർക്കായുള്ള റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങളും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കടുത്തുരുത്തി ബ്ലോക്ക് പരിധിയിലുള്ള കല്ലറ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടാർതുരത്തിൽ പോളിംഗ് സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും എത്തിക്കുന്നതിന് വള്ളങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മുണ്ടാറിലെ 48-ാം നമ്പർ അംഗൻവാടിയാണ് 137-ാം നമ്പർ ബൂത്തായി പ്രവർത്തിക്കുന്നത്. 968 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സുസമ്മ ജോർജ്, വൈക്കം തഹസീൽദാർ KR മനോജ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു.